ശരത് ഉണ്ണിത്താൻ വ്യക്തിയെ കുറിച്ച് അറിയത്തില്ല. അത്രയും നല്ല കിടിലും പയ്യനെ പഞ്ചായത്തി നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴും അമേരിക്കയിലാന്നൊക്കെ ഉള്ളു. ഇംഗ്ലീഷ് പറഞ്ഞ വലിന്ന് പറഞ്ഞ തൊലിന്നാ ഞാൻ കേൾക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നാരങ്ങ ഉള്ള ഒരു വടയും മമ്മൂട്ടി മോഹൻലാലും ഈ രണ്ട് പേരെ ഒരേപോലെ സ്നേഹിക്കുന്നത്. അപ്പൊ എന്നത് നമസ്കാരം. പൊങ്ങച്ചമ്മല്ലം പറഞ്ഞോ നമ്മള്. ചെറുതായിട്ട് പറഞ്ഞോ പറഞ്ഞോ. പൊങ്ങച്ചൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്നെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജോ സാമുവൽ. രാഹുൽ ഫോട്ടോഷൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശരത് ഉണ്ണിത്താനെ കുറിച്ചാണ്. ശരത് ഉണ്ണിത്താൻ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ടിക്ടോക്ക് എന്നീ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഗുണ്ട ബിനു എന്ന കഥാപാത്രത്തെ അറിയാം. ആ ഗുണ്ട ബിനു എന്ന കഥാപാത്രം ചെയ്തത് ശരത് ഉണ്ണിത്താനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഹായ് ശരത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഗുണ്ടബിനു എന്ന കഥാപാത്രത്തെ ഇത്രയേറെ സ്വീകരിച്ചതിന് എല്ലാവർക്കും ഈ ചാനലിലൂടെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ഗുണ്ടബിനുവിനെ കുറിച്ച് അറിയത്തുള്ളൂ. ശരത് ഉണ്ണിത്താൻ എന്ന വ്യക്തിയെ കുറിച്ച് അറിയത്തില്ല. അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറയൂ. ശരത് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത്രയും നല്ലൊരു സൽസ്വഭാവി ആയിട്ടുള്ള പയ്യൻ, ഇത്രയും നല്ല കിടിലും പയ്യനെ പഞ്ചായത്തി നമുക്ക് കിട്ടത്തില്ല. തള്ളാനല്ല പറഞ്ഞേ. അല്ല, നമ്മളെ തള്ളാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അത് കണ്ടോണ്ടിരിക്കുന്നവരും തള്ളൂ. ആ അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു വ്യക്തി ജീവിതം ഇതുവരെ മിമിക്രി ജീവിതം. അങ്ങനെ പറയുകയാണെങ്കിൽ ശരത് ഉണ്ണിത്താൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാൻ അവിടെ പഠിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെ നാട്ടിൽ തന്നെയാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിമിക്രിയിലോട്ട് കിട്ടുക. സ്കൂൾ തലത്തിൽ ഞാൻ ആദ്യം നാടകങ്ങളായിരുന്നു. നാടകം എഴുതി സംവിധാനം ചെയ്യും. പിന്നെ സ്റ്റേറ്റിൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ ബെസ്റ്റ് ഡയറക്ടറിനും ബെസ്റ്റ് നടനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റുണ്ട്. പുള്ളി പ്രൊഫഷണലിയല്ല, എന്നാലും അത്യാവശ്യം പൂരപ്പറമ്പുകളിലും നമ്മുടെ ക്ലബുകളിലുമൊക്കെ പരിപാടി പുള്ളിയുടെ കൂടെ പോകുമായിരുന്നു ഞാൻ സ്കിറ്റുകൾ കളിക്കുക. അങ്ങനെയൊക്കെ ആദ്യമായിട്ട് സ്കിറ്റ് കളിച്ച് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ശമ്പളമുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നാരങ്ങ ഉള്ള ഒരു വടയും. അത് ചിലപ്പോൾ അന്ന് അന്നത്ര ശരീരം ഇല്ല, അതിലൊതുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതാണ് ഐശ്വര്യം. അവിടുന്ന് പിന്നെ ഞാൻ പഠനം കഴിഞ്ഞതിന് നേരെ തിരുവനന്തപുരം കലാഭവൻ എന്ന് പറയുന്ന മിമിക്രി ട്രൂപ്പിൽ പ്രൊഫഷണലി കളിക്കാൻ തുടങ്ങി. അവിടെ ഒരു ഒന്നര വർഷത്തോളം ട്രൂപ്പിലുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വർഷം സഹകരിച്ചു. അവിടെ നിന്നാണ് ശശാങ്കൻ മയ്യനാട് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ അന്ന് ചെയ്തത്. ആദ്യരാത്രി മൂന്നാം ഭാഗത്തിലൂടെ ഒരുപാട് ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു സ്കിറ്റായിരുന്നു ആദ്യരാത്രി. അതിൻ്റെ മൂന്നാം ഭാഗത്ത് ടിൻറ്റുമോൻ മാമൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു വന്ന് ടിൻറ്റുമോനൊക്കെ ഞാൻ കഥ കുളിച്ച് അതിലൂടെയാണ്. പക്ഷെ ആർക്കും അറിയത്തില്ല, പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ടിക്ടോക്കറാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അല്ല, അതിലുപരി ഞാനൊരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് പ്രൊഫഷണൽ രംഗത്തില്ല, കാരണം അമേരിക്കയിലൂടെ എത്തിപ്പെട്ട് ജോലിയായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭം ആയിട്ട് മുന്നോട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടെ ആക്റ്റീവ്, ഫേസ്ബുക്ക് അല്ലാതെ ഈ പറയുന്ന മെസ്സേജ് ആൾക്കാരോട് ആശയവിനിമയം നടത്തുന്നതല്ലാതെ ഈ സോഷ്യൽ മീഡിയ വേറൊരു രീതി ഞാൻ ഇന്ന് ഇവരെ നാട്ടിൽ യൂസ് ചെയ്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഒറ്റമുറിയിലിരുന്ന് ഞാനിത് ചെയ്ത്. എന്തായാലും സന്തോഷം, ജനങ്ങൾ അത്രയും ആ ഏറ്റെടുത്തപ്പോൾ ഒരു സന്തോഷം. അമേരിക്കയിൽ നെടുമ്പാശ്ശേരി നിന്ന് വിമാനം കയറി എത്തിയത് ഇമാതിരി തമാശയാണോ ഈ ടിക്ടോക്കിലൊക്കെ അടിക്കുന്നത്? ഒരു പൊടിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അന്നേരം നെടുമ്പാശ്ശേരി ഇവിടെ വന്ന് അമേരിക്കയിൽ എത്തിപ്പെട്ടു. അന്നേരം ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമേരിക്കൻ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, ജോലി ആണല്ലോ ഇവിടുത്തെ മെയിൻ. നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, ബാക്കി കിട്ടുന്ന സമയമാണ് ഇതിനു വേണ്ടിയൊക്കെ ചിലവഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നാട്ടിൽ ഇത്രയും നാളും ഇങ്ങനെ കോമഡി പ്രോഗ്രാംസ് ഷൂട്ട് ഒക്കെ ആയിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു ജോലിയിലോട്ട് പ്രവേശിച്ച് ഇത്രയും വർഷം തന്നെ നിന്ന് ഞങ്ങളുടെ അമ്മ തന്നെ പറയും, എങ്ങനെ നിന്ന് നീ എന്ന് പറയും. അമ്മ പറഞ്ഞ പോയിട്ട് ഒരു വർഷം തന്നെ തിരിച്ച് മിക്കവാറും കയറി വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ കയറിയത്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇതാവണ്ടേ, സ്റ്റെബിലിറ്റി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കൂടെ നിന്നത്. പക്ഷേ ഇപ്പം സന്തോഷമുണ്ട്, കാരണം ഇപ്പം കുറേ എനിക്ക് കുറേ കൂട്ടായ്മകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കുറേ ഫ്രണ്ട്സ് സൗഹൃദ വലയങ്ങളിലൂടെ എൻ്റെ ആ ഒരു കലാജീവിതം നമുക്ക് പരിപോഷിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡാളസ് ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഡാളസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഞങ്ങളെല്ലാവരുടെ കൂട്ടായ്മ ആ ഏരിയയിലുള്ളതുകൊണ്ട് അങ്ങനൊരു പേര് ചൂസ് ചെയ്തതാണ് ഡാളസ് ജംഗ്ഷൻ. അതിലൂടെ ഒരുപാട് ഗുണ്ടബിനുവിൻ്റെ ഇപ്പോൾ ടിക്ടോക്ക് നിർത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ആർക്കും ഗുണ്ടബിനുവിൻ്റെ വീഡിയോ ടിക്ടോക്കിലൂടെ കാണാൻ പറ്റുന്നില്ല, ഫേസ്ബുക്കിലൂടെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് എല്ലാവർക്കും കാണാവുന്ന വിധം
ഇതാണ് ഡാളസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പം വീഡിയോസ് കൂടുതലും. ഗുണ്ടബിനു മാത്രമല്ല, ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഫേസ്ബുക്കിലൂടെ, ഫേസ്ബുക്കിൽ ഡാളസ് ജംഗ്ഷൻ്റെ പേജ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ജീവിതത്തിലെ ആരാധന തോന്നിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സിനിമ താരങ്ങൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരാധന തോന്നിയിട്ട് എല്ലാവരിലും ഉള്ള പോലെ തന്നെ ആരാധന തോന്നിയിട്ടുള്ള ആരാധനയിലുപരി ഭയങ്കരമായിട്ട് ഇഷ്ടം ഒരു കലാകാരൻ എന്നുള്ളതിന് ഇഷ്ടം മമ്മൂട്ടിയും മോഹൻലാലും, ഈ രണ്ട് പേരെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് അതിൽ പറയാനാണെങ്കിൽ നടന്മാരിൽ എനിക്ക് ഇഷ്ടം ഉള്ളതെന്ന് വെച്ചാൽ ശങ്കരാടി ചേട്ടൻ, മരിച്ചുപോയ ശങ്കരാടി നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാള, പിന്നെ നെടുപടി വേണു, ഇപ്പോഴുള്ള ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവരുടെയൊക്കെ അഭിനയം കാണാൻ ഭയങ്കര, ഇപ്പോഴും ഞാനത് കൗതുകത്തോടെ അവരുടെ ശൈലി, ഇപ്പം ശങ്കരാടി ചേട്ടൻ്റെയൊക്കെ അഭിനയമൊക്കെ കാണണം, ആ കൈയുടെ രീതിയും ഒരു കഥ ഒരു ഡയലോഗ് പറയുമ്പോഴുള്ള ആ ഒരു മാനേഴ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള നടന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ലെജൻഡ് അല്ലേ, അതൊക്കെ കണ്ടുപിടിക്കാനും അതിൻ്റെയൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് എനിക്ക്. ഇംഗ്ലീഷിലെ സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളിൽ അങ്ങനെ ഞാൻ വലിയൊരു ഇതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ വലിയൊരു പണ്ടൊക്കെ ഞങ്ങളുടെ ചേട്ടനൊക്കെ, അതായത് എൻ്റെ അപ്പച്ചൻ്റെ മോനൊക്കെ ഇരുന്ന് സിനിമ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഇരുന്ന് കാണും. ഇവരൊക്കെ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ ഞാനും കൂടെ പോയിരിക്കും. അപ്പോൾ ഈ പുള്ളിയുടെ മുഖത്തോട് ഞാനിങ്ങനെ നോക്കും. അപ്പോൾ ഈ പുള്ളി ചിലപ്പോൾ എന്താ അവിടെ കോമഡി ആയിരിക്കും നടക്കുന്നത്, നമുക്കറിയുന്നില്ലല്ലോ. ഈ പുള്ളി ചിരിക്കുമ്പോൾ ഞാനും അയ്യോ രസം ഇങ്ങനെ ചിരിച്ച് അല്ലാതെ നമുക്ക് ഇപ്പോഴും അമേരിക്കയിലാന്നൊക്കെ ഉള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞാൽ വലിയെന്ന് പറഞ്ഞാൽ തൊലിന്നാണ് ഞാൻ കേൾക്കുന്നത്. എല്ലാം അതൊക്കെ തന്നെ, നമ്മളങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്, നീ എന്താണ് ഭാവി കലാപരമായിട്ടാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും? ഇപ്പം ഉള്ള ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമേരിക്ക വന്നിട്ട് കുറച്ച് നാളായി, നാടും വീടും ഒക്കെ മിസ് ചെയ്യുന്നു. അമ്മേനെ ഒന്ന് കാണണം, അമ്മേനെ കാണാൻ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അതിനെ ഒന്ന് നാട്ടിലോട്ടൊന്ന് പോകണം, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, അതങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള വേറെ കുറേ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഭാവി പരിപാടി എന്ന് പറയുന്നത് ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയി, പക്ഷെ ആ സിനിമയുടെ കുറച്ച് കാര്യങ്ങളോട് അറ്റവും ചുറ്റവും ഒക്കെ പരിപാടി ഉണ്ട്. ഇച്ചിരി എഴുതി വന്നപ്പോൾ നമ്മൾ കൈ നിൽക്കാത്ത ഒരു പടം പോലെ ആയിപ്പോയി, കാരണം ത്രെഡ് അത്തരത്തിലൊരു ത്രെഡായിപ്പോയി. അത് ജാടയാൾക്കാരൊന്നും പറയുന്നതല്ല, നമ്മൾ ചിലപ്പോൾ കൈവിട്ട് പോകുമല്ലോ ചില എഴുത്ത്, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, നമ്മുടെ ലക്ക ആയിരിക്കും, ചിലപ്പോൾ അത് മോശമായിരിക്കാം. പക്ഷേ കേട്ടിടത്തോളം പറഞ്ഞിടത്തോളം നമ്മുടെ ഈ പ്രൊഫഷണൽ ഈ ഫീൽഡിലുള്ളവരോട് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു നല്ല സാധനമാണ്, ഇത് ഒരു തുടക്കക്കാരുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ആ സിനിമയിൽ കുറച്ചുകൂടെ പണിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ പണിയെടുത്തിട്ട് അവ വെളിയിൽ ഇറക്കണം എന്നുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത്. ഇപ്പം നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ ഗുണ്ടബിനു എന്ന കഥാപാത്രത്തിന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും, ഗുണ്ടബിനു മാത്രമല്ല എനിക്ക് വേറെ വേറെ കുറേ കഥാപാത്രങ്ങൾ, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ് നിങ്ങളും അജോ. അപ്പോൾ അതിനത് നമസ്കാരം. അപ്പോൾ അത് അങ്ങനെ എത്തിക്കാനുള്ള ഞങ്ങളുടെ ഡാളസ് ജംഗ്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനല്, അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കൂടുതൽ അതിനകത്ത് കിടപ്പുണ്ട്, അതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് വരും, അപ്പോൾ അത് നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഒരുപാട് വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഡാളസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ ഈ ചാനൽ രാഹുൽ ഫോട്ടോഷൂട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ എത്തുകയായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. കോവിഡ് കാലമാണ്, ഗവൺമെൻറ് പോലീസുകാരൊക്കെ പറയുന്ന കേൾക്കുക, അനുസരിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി നാളെ നല്ല പഴയ പോലെ നമുക്കൊരു നല്ല കേരളം വീണ്ടും, അല്ലെ ലോകം വീണ്ടും വരും സന്തോഷത്തോടെ. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയങ്ങളാണ്, പലരും പുറത്ത് പോകുന്നുണ്ട്, എന്നാൽ പോലും കുറച്ച് ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇത്തരത്തിലെ വീഡിയോസ് നിങ്ങളെ സന്തോഷം തരുന്നുണ്ടെന്ന് അറിയുന്നത് വളരെ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാം, ചിലപ്പോൾ മോശമാകും, ചിലപ്പോൾ നല്ലതാകും. ഇതങ്ങനാണല്ലോ, ഒരു ഏറ്റക്കുറിച്ചിലാണല്ലോ കല എന്ന് പറയുന്നത്. ആശയദാരിദ്ര്യമുണ്ട് ഒരുപാട്, കാരണം ഇപ്പം തന്നെ എല്ലാവരും ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കടപിടിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഗുണ്ടബിനു എന്ന കഥാപാത്രം എപ്പോഴും ഒരു നാടനാണ് അല്ലേ, നാട്ടും പുറത്തെ ഒരു ഗുണ്ടയാണ്. അതാണ് അന്ന് അതാണ് ആൾക്കാർക്ക്. ഞാനിപ്പോൾ എൻ്റെ പരിമിതി എന്ന് പറയുമ്പോൾ ഞാൻ അമേരിക്കയിലാണ്, അപ്പോൾ ആ ഒരു പരിമിതികൾ വെച്ചോണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഇതാവരുത്, പോഷാവരുത്, പലരും അമേരിക്കയിൽ നിന്ന് കേൾക്കുമ്പോൾ ഓ അമേരിക്ക, അപ്പം അങ്ങനെ ഒരു ഇത് വരുത്തത്. കാരണം ഞങ്ങളിവിടെ ഞാനൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് സത്യം പറഞ്ഞാൽ അമേരിക്കയിലെ ബംഗാളിയാണ് ഞാൻ, ബംഗാളിയാണ്. അപ്പം ആ ഒരു പരിമിതികളുണ്ട് നമ്മുടെ ലൊക്കേഷൻ ആയാലും അങ്ങനെയുള്ള, അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പരിമിതികൾക്കുള്ളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡാളസ് ജംഗ്ഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക, മറ്റുള്ളവരിൽ എത്തിക്കുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ എത്തും, ഉറപ്പായിട്ടും ഞങ്ങൾ എത്തിയിരിക്കും.
വാക്ക് അല്ലേ. അത് തന്നെ. ഇനിയും പ്രഷറോടൊന്നും നമുക്ക് പറയാനില്ലല്ലോ. പ്രഷറോട് പറയാം, ഇത്രയൊക്കെ തന്നെ. സന്തോഷമായിട്ട് ജീവിക്കുക, ഹാപ്പി ആവുക. ഞങ്ങള് പൊങ്ങച്ചം വല്ലതും പറഞ്ഞോ? നമ്മള് അപ്പൊ എല്ലാരും ഗുണ്ട ബിനുവിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. നമുക്ക് വീണ്ടും കാണും. മതി മതി, ബാ പോവാ. മതി, ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടാ മതി. അല്ലെ, വിശേഷം.